ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ കളിക്കാനായിട്ട് ഇഷ്ടംമാതിരി ഗെയിമുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ പാർക്കുണ്ട് കുട്ടികൾക്കായിട്ടും. പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ കുട്ടികൾ ആദ്യം ചോദിക്കുക, റിസോർട്ടൊക്കെ എടുക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആ വലിയ സ്വിമ്മിംഗ് പൂള്, ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. നീന്തൽ പഠിക്കണമെങ്കിൽ പഠിക്കാം. പിന്നെ നീന്തൽ മത്സരങ്ങളൊക്കെ ഇവിടെ നടത്താറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാർട്ടി നടത്തണമെങ്കിൽ വലിയൊരു പാർട്ടി ഹാളൊക്കെ ഉണ്ട്. പിന്നെ ടർഫ്, വലിയ ടർഫൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുടിക്കാൻ ജ്യൂസ് കൗണ്ടർ കാര്യങ്ങൾ, പിന്നെ അറേബ്യൻ സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ഒക്കെ കിട്ടുന്ന ചിക്ക് ബക്കും ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയതൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. സീക്രട്ടേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ആയിരുന്നു അത്. അപ്പോൾ രാവിലെ ഒരു 6:30 കൂടിയാണ് ഞാനും ഇക്കായും കൂടി ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഇക്ക എന്നെ അവിടെ ആക്കി തന്നിട്ട് ഇക്ക പോകും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി എന്ന സ്ഥലത്ത് ചേലൂരിലുള്ള 7 Arena നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ നമുക്ക് അവർ വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല, ഓരോരുത്തരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് അവർ തയ്യാറാക്കിയ ടാഗാണിത്. അപ്പോൾ അതും എല്ലാവർക്കും ഓരോന്ന് കിട്ടി. പിന്നെ ഈ സ്വിമ്മിംഗ് പൂള് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. നമുക്ക് മഴ കൊണ്ട് കുളിക്കണമെങ്കിൽ അങ്ങനെ കുളിക്കാം കേട്ടോ. പിന്നെ മേളിൽ നമുക്ക് ചാടാം, നീന്താൻ നേരത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നീന്താം. പിന്നെ എന്താണ് ഇവിടെ പ്രത്യേകം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകം സമയവും അവർ അനുവദിച്ച് തരുന്നതാണ്. പിന്നെ എന്താണ് നമുക്ക് നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തൽ പഠിക്കാം. പിന്നെ നീന്തൽ മത്സരങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് കേട്ടോ. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നീന്തൽ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അവരയച്ചെന്നതാണ് കേട്ടോ അത്. പിന്നെ നമ്മളിൽ പലവരും ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാം, ശരിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കുണ്ടല്ലോ ഫാമിലി ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിമുകളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുമിച്ചിരുന്ന് കളിക്കാൻ പറ്റിയ പലതരം ഗെയിമുകളുണ്ട്. കമ്പ്യൂട്ടർ ഗെയിം, സ്നൂക്കർ ഗെയിംസ്, ബില്ലിയാർഡ്സ്, ടേബിൾ ടെന്നീസ്, ബബിൾ ഫുട്ബോൾ, ക്യാരം ബോർഡ് തുടങ്ങിയ ഒട്ടനവധി ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എപ്പോഴും നമുക്ക് ജോലിയും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം തന്നെ വലിയൊരു എന്താ പറയുക മാനസിക പിരിമുറുക്കത്തിലാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒരിക്കലെങ്കിലും ഒന്ന് പോവാട്ടോ. നമ്മുടെ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് മുമ്പ് നമ്മളെല്ലാവരും ഇതാ ഇതുപോലെ ഇതൊക്കെ ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗെയിമിലും പിന്നെ ഇതാ ഇത് ടേബിൾ ടെന്നീസ് ഇതിലും കളിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് മൊമെൻറ്റും എനിക്ക് അതിൻ്റെ സ്പെഷ്യലായിട്ട് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ ഗെയിമുകളൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടിയവർക്കൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് കയറി വന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ആങ്കറൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇവൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് കേട്ടോ, അവളൊരു യൂട്യൂബറാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ റംഷാദ് സാറാണ്. പിന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിലും അഥവാ നിങ്ങൾക്കൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ സാറൊരു ക്ലാസ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഫീസുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ 10% ഇളവ് ലഭിക്കും കേട്ടോ. അപ്പോൾ സാറിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നമ്മുടെ സീക്രട്ടേഴ്സ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ പലവർക്കും ഗ്രൂപ്പിൽ വന്ന ശേഷം ജീവിതത്തിലുണ്ടായ സക്സസ്സും കാര്യങ്ങളും പിന്നെ ചിലർ കുറച്ച് മോട്ടിവേഷനൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സെവൻത് സരീനയുടെ ക്രൂ ആണ് കേട്ടോ. ഇവർ സാറിന് മൊമെൻ്റോ കൊടുത്തു, പിന്നെ നിഷാനൊക്കെ മൊമെൻ്റോ കൊടുത്തു. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇവർ മൊമെൻ്റോ തന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു മൊമെൻ്റോ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗെയിമുകളിൽ എല്ലാവരും തന്നെ പങ്കെടുത്തു. ഗെയിമുകൾ വിജയിച്ചവർക്കും മൊമെൻ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു മൊമെൻറ്റോ എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ഷോക്കേസിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ അങ്ങനെ ഇതെൻ്റെ ഫ്രണ്ട് ഷെബീബിയാണ്. പിന്നെ നമ്മൾ അങ്ങനെ മൊമെൻറ്റോ കൊടുക്കലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തത് ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. ഭക്ഷണം എന്തായിരുന്നു പറയട്ടെ, ബിരിയാണിയാണ്. ഒരു സ്പെഷ്യൽ ദം ബിരിയാണി, ബ്രോയിലറല്ല, ഈ ലഗോൺ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കൂലേ, ആ ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ലഗോൺ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയാം. പിന്നെന്താ, മാങ്ങാച്ചാർ, ബീഫ് കൊണ്ടാട്ടം, ഈന്തപ്പഴം, പുളിങ്കറി, സലാഡ് അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും ഇവരിതാ ഒരു സ്പെഷ്യൽ കോഫിയും, പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നാഡീബലം എന്ന് പറയും. ഈ ഒരു ഹൽവ പോലെ ഇരിക്കുന്ന സംഭവമില്ലേ, നമ്മുടെ എറണാകുളത്തൊന്നും ഇങ്ങനെ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് ഇതിന് നാഡീബലം എന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ തേങ്ങാക്കൊത്തും വേറെ എന്തൊക്കെയോ വെച്ച് ഉണ്ടാക്കിയതാണ് ഇത്. ആറാം നമ്പർ എന്ന് പറയും നമ്മുടെ ഇവിടെ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറഞ്ഞതെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഇതാ ഈ ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഇതിന് തയ്യാറായിട്ട് കുറേ പേര് നിൽപ്പുണ്ട്. നമ്മളിങ്ങനെ ഫുട്ബോൾ കളിക്കൂലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ കയറി നിന്നിട്ട് ഫുട്ബോൾ തട്ടണമല്ലോ. തട്ട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഓരോരുത്തരും മറിഞ്ഞും കെട്ട് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കളിച്ചില്ല, വീഴണത് എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടിട്ട്. പിന്നെ ഇവിടെ ആയുർവേദിക് മസാജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അപ്പം മസാജിങ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ വീട് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ പേര് നമ്മൾ പെർമിഷൻ കിട്ടിയപ്പോൾ എടുത്തതാണ്. പിന്നെ അതിന് തൊട്ടടുത്തന്നെ ഇതാ ചെക്ക് ബുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ അറേബ്യൻ സ്പെഷ്യൽ ബ്രോസ്റ്റഡൊക്കെ കിട്ടും. അപ്പോൾ സെവൻ സെറീനയിൽ വന്ന് നമ്മളെ നീന്തലും ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, വിശന്നൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ബ്രോസ്റ്റഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലേ. അപ്പോൾ നമ്മളിവിടെ കയറിയില്ല കേട്ടോ, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.